നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുബായ് സന്ദർശനം വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവമായിരുന്നു കേരള മുഖ്യൻ അമേരിക്കൻ ദുബായ് ടൂറിന് ശേഷം ഇപ്പോഴത്തെ കേരളത്തിൽ തിരിച്ചെത്തി ലോകായുക്തയെ ശരിയാക്കിയിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അമേരിക്കൻ ടൂറിൻ്റെ ഫോട്ടോകളൊന്നും ലഭ്യമല്ലെങ്കിലും ദുബായ് ടൂറിൻ്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നുണ്ട് ഈ പ്രചരിക്കപ്പെടുന്ന മിക്കവാറും ഫോട്ടോകളിൽ എം എ യൂസഫലി എന്ന വ്യവസായിയും ഒപ്പമുണ്ട് കേരള മുഖ്യമന്ത്രിക്ക് യു എ ഇ ഭരണാധികാരികളെ കാണാൻ യൂസഫലി എന്ന വ്യവസായിയുടെ സഹായം വേണമെന്ന പ്രതീതി വരുത്തുന്നത് കേരളത്തിന് തന്നെ അപമാനമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പാർട്ടി വ്യത്യാസമില്ലാതെ അംഗീകരിക്കാൻ മാത്രം എന്ത് മേന്മയാണ് മറ്റ് ബിസിനസ്സുകാരിൽ നിന്ന് വ്യത്യസ്തമായി ഇദ്ദേഹത്തിന് ഉള്ളതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകളും മറ്റ് അഭിപ്രായങ്ങളുമായി വന്നിട്ടുണ്ട് സഹജീവികളോട് കരുതലുള്ള മനുഷ്യരൊക്കെ സാധിക്കുന്നതുപോലെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് ദിവസം ആയിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളി നൂറു രൂപ ഒരാൾക്ക് സഹായമായി കൊടുത്താൽ അത് വലിയ കാര്യമാണ് ഒരു ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ പതിനായിരം രൂപ സഹായം ചെയ്യുന്നതിലും അത്ര വലുതായി ആഘോഷിക്കാൻ മാത്രം ഒന്നുമില്ല കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന യൂസഫ് അലിയുടെ ലക്ഷങ്ങളുടെ സഹായങ്ങളും ഇതേപോലെ തന്നെ കാണേണ്ട കാര്യമേ ഉള്ളൂ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് ബിസിനസ്സുകൾ നികുതി കൊടുക്കുന്നതിന് പുറമെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി രണ്ട് ശതമാനം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കണം എന്നതാണ് നിയമം കിറ്റെക്സ് സാബുവിൻ്റെ ചാരിറ്റിയും യൂസഫ് അലിയുടെ ചാരിറ്റിയും കൊച്ചോസെഫ് ചിറ്റിലപ്പള്ളിയുടെ ചാരിറ്റിയുമൊക്കെ സി എസ് ആർ ഫണ്ടിൽ നിന്നാകാനാണ് സാധ്യതയുള്ളതെന്നും സോഷ്യൽ മീഡിയകളിൽ പറയുന്നുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ വർഷം സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിച്ചത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് അറുന്നൂറ്റി എഴുപത്തി നാല് കോടി ഇൻഫോസിസ് മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി ഐ ടി സി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി എന്നിങ്ങനെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും ഇവർ ആരും ചാരിറ്റി ബ്രാൻഡിംഗ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേരളത്തിലെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒരു വ്യക്തിക്ക് മാത്രം പരിധിക്കപ്പുറമുള്ള അംഗീകാരം കൊടുക്കുകയും ബോധപൂർവം നന്മമരമാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ഉണ്ടാകാമെന്ന് ന്യായമായും സംശയിക്കുന്നതാണ് അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഉയരുന്ന ചോദ്യം എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രയുടെ ഫോട്ടോകളിൽ ഇടംവലം അംബാനിയോ അഥാനിയോ നിന്നാൽ മലയാളികളുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കുമെന്ന് കൂടി നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ വ്യാപകമായ പ്രചരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുബായ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യു എ ഇ സന്ദർശനം സാധാരണക്കാരായ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചതെന്ന് ദുബായ് കെ എം സി സി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ സന്ദർശനവേളയിൽ യു എ ഇയിലെ മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നുപോലും പ്രാവർത്തികമാക്കാൻ കഴിയാതെയാണ് ഇപ്പോൾ വീണ്ടും സന്ദർശനത്തിനെത്തിയതെന്ന ആക്ഷേപങ്ങളുമുണ്ട് പ്രവാസി സംഘടനകളുമായി ആശയവിനിമയം നടത്താനോ പ്രശ്നങ്ങളും പരാതികളും കേൾക്കാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു പ്രളയാനന്തരം റീബിൽഡ് കേരള എന്ന ആശയവുമായി യു എയിലെത്തിയ അദ്ദേഹം ഒരു ചാനലിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള പരിപാടികൾ സംബന്ധിക്കാനാണ് കൂടുതൽ സമയവും ചെലവഴിച്ചതെന്നും ദുബായ് കെ എം സി സി സംസ്ഥാന കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യനെതിരെ വൻ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക്